ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്നലത്തെ ബാക്കിത്തെ വീഡിയോ ആണത് കാണിക്കുന്നത്. ചപ്പ് നല്ലോണം തിളക്കുന്നുണ്ട്. അതിൻ്റെ വെള്ളം ഞാൻ അതിലെന്നെ സ്ട്രെയിൻ ചെയ്തതൊക്കെ നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടാകും ആ വീഡിയോയിൽ. ഇതിൽ കുറച്ചൊന്നും ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇത് ഒരു ചട്ടിയിൽ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് നുറുക്കിയ ഉള്ളിയും അതേപോലെ പച്ചമുളക് 2 എണ്ണം ഉണ്ട്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് ഒരു ആ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് നല്ലൊന്ന് വാടിയതിന് ശേഷം ഈ ചപ്പ് ഉണ്ടല്ലോ, ഇതിലത്തെ വെള്ളം എടുത്തിട്ടുള്ള ബാക്കിയുള്ള ചപ്പ് ഉണ്ടല്ലോ, ആ ചപ്പ് കൊണ്ട് കൂട്ടാനുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചപ്പ് വേസ്റ്റായി കളയൊന്നും ഇല്ല കേട്ടോ. ചപ്പൊക്കെ നല്ല പ്രോട്ടീനുള്ള സാധനമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആ മസാല ഒക്കെ നല്ലോണം ഇളക്കി അതിൽ പുളി വാർന്ന് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ കറി റെഡിയായി നമ്മളെ. അപ്പോൾ അതിൽ ഞാൻ ഉള്ളി ഒന്ന് നല്ലോണം വാടിയതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ കൊത്തിയിടാം കേട്ടോ. പക്ഷേ എനിക്ക് തേങ്ങ കൊത്തി ഇഷ്ടമില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഇതിൽ ചപ്പിട്ടാണ് മിക്സാക്കിയാൽ ഞങ്ങളെ ചപ്പ് കൂട്ടാൻ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ചപ്പ് കൂട്ടാനും എൻ്റെ കറിയും റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യാം.